വിത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് തുടർന്ന സമരപരിപാടികൾ തീരുമാനിക്കാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് പെരുന്നയിൽ ചേരും. വിവാദ പരാമർശം സ്പീക്കർ പിൻവലിക്കുന്നതു വരെ സമരം തുടരാനുള്ള തീരുമാനത്തിലാണ് NSS. ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ KB ഗണേഷ് കുമാർ MLA യോഗത്തിൽ പങ്കെടുത്തേക്കും. ശ്യാംകുമാർ പെരുന്നയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, NSS ഭാഗത്ത് നിന്ന് ആദ്യം ഒരു പ്രസ്താവന ഉണ്ടായപ്പോൾ പോലും നാമജപ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുമെന്ന് CPM പോലും പ്രതീക്ഷിച്ചില്ല. വളരെ പക്വതയോടെ ഇക്കാര്യത്തിൽ തൽക്കാലം വാമൂടിയിരിക്കാനാണ് CPM തീരുമാനമെങ്കിലും മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം വീണ്ടും അതിന് തിരികൊളുത്തിയതോടെ സംഭവം കലങ്ങുകയാണ്. ഹൈക്കോടതിയിൽ കേസിനെതിരെ പോകും, അതിനപ്പുറത്തേക്ക് എന്തൊക്കെ സമരപരിപാടികൾ, എന്തൊക്കെ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ NSS ആലോചിക്കുന്നു? PG, ഈ ഒരു സമരത്തിൻ്റെ വളരെ പൊടുന്നനെയാണ് ഈ സമരം ഉണ്ടായത്. ഈ സമരത്തിൻ്റെ ഒരു ആദ്യഘട്ടം കഴിയുമ്പോൾ NSS നേതൃത്വം വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം അവർ കരുതിയതിനേക്കാൾ വലിയ പിന്തുണ ഈ സമരത്തിന് കിട്ടി എന്നുള്ളതാണ് NSS നിലപാട്. NSS ഈ സമരത്തിന് പിന്നാലെ ഇതേ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ശിവഗിരി മഠം അടക്കം രംഗത്ത് വരുന്നൊരു നിലയുണ്ടായി. അതുകൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ കോണിൽ നിന്നുമുള്ളൊരു പിന്തുണ, അല്ലെങ്കിൽ ഇതര ഹൈന്ദവ സമുദായങ്ങളിൽ നിന്നുള്ളൊരു പിന്തുണ കൂടി കിട്ടി ഈ പ്രശ്നത്തിന് എന്നുള്ളൊരു വിലയിരുത്തലാണ് NSS നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ആദ്യം എടുത്ത നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള സമരവുമായി മുന്നോട്ട് പോകാനുള്ളൊരു ധാരണയിലേക്ക് NSS എത്തുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സംഘടന ആവശ്യപ്പെടുന്നത് MV ഗോവിന്ദൻ ഈ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ടൊക്കെ പോയെങ്കിലും അത് പോരാ, സ്പീക്കർ AN ഷംസീർ തന്നെ തിരുത്തുകയും ഖേദപ്രകടനമോ മാപ്പ് പറച്ചിലോ നടത്തുകയും വേണം എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് തുടർ സമരപരിപാടികൾ ഏത് തരത്തിലാവണം, ഇതര സമുദായ സംഘടനകളുമായി ചേർന്ന് വേണോ, അതല്ല NSS എന്നുള്ള നിലയിൽ തന്നെ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയോ, സംസ്ഥാനമെമ്പാടും ഇത് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏത് തരത്തിലാണ്, ഈ നാമജപ ഘോഷയാത്രകളാണോ അതല്ല മറ്റു തരത്തിലുള്ള സമരപരിപാടികളാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ ഇന്നിപ്പോൾ ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നത്. ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ KB ഗണേഷ് കുമാർ MLA ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാവ് കൂടിയായ KB ഗണേഷ് കുമാർ MLA ഈ ഡയറക്ടർ ബോർഡിൽ അംഗമാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പങ്കെടുത്താൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഡയറക്ടർ ബോർഡ് യോഗം എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനെ അദ്ദേഹം എങ്ങനെ, അതേക്കുറിച്ച് അദ്ദേഹം എന്ത് തരത്തിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഗണേഷ് കുമാർ സർക്കാരിനെതിരെ നടക്കുന്ന NSS സമരത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കൗതുകം അവശേഷിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. തുടർ നിയമ നടപടികളുടെ കാര്യത്തിലും ചർച്ചയുണ്ടാകും. എന്തായാലും രാവിലെ 11 മണിക്കാണ് പെരുന്നയിൽ യോഗം ചേരുന്നത്. യാദൃച്ഛികത എന്നോണം 11 മണിക്ക് പെരുന്നയിൽ യോഗം ചേരുമ്പോൾ ഏതാണ്ട് ആ സമയത്ത് സ്പീക്കർ AN ഷംസീറും ഇന്ന് കോട്ടയത്തുണ്ട്. അദ്ദേഹം ഇന്ന് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി ഇന്ന് അദ്ദേഹം എത്തുന്നുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് ഈ സമയത്ത് തന്നെ ഈ വിഷയത്തിൽ സ്പീക്കറുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ദിവസം. PG.